ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. ചിന്താ മാമോസിന്റെ ഒരു ഹാപ്പി വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണോ? മഴയും കാറ്റും ഒക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ വെള്ളം കയറുന്ന വീടുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളോ ഉണ്ടോ? ഒന്നും അറിയത്തില്ലല്ലോ കേട്ടോ. ദൈവമേ, ഓരോ സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കവും ഇത്ര രാവിലെ ചെടായി റേഡിയോ വയ്ക്കും, ടി വി ഒന്നും വെക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം മറ്റേ കേബിളും കാര്യങ്ങളും ഒന്നും കാണത്തില്ല, അല്ലെങ്കിൽ കേബിൾ ഉണ്ടെങ്കിൽ കറണ്ട് കാണത്തില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ടി വിക്ക് അത് ന്യൂസ് അങ്ങനെ അധികം കാണാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ ചേട്ടാ രാവിലെ എണീക്കുന്നേ റേഡിയോ ന്യൂസ് നോക്കും. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലേക്ക് കേൾക്കുമ്പോഴത്തേനും ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കരമായിട്ടൊരു പേടിയും വിഷമവും വെപ്രാളവും സങ്കടവും ഒക്കെ തോന്നാറുണ്ട് കേട്ടോ. ഒത്തിരി ഒത്തിരി വീടുകൾ ഇന്നും 10-27 വീടുകൾ നശിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വാർത്ത കേട്ടപ്പോഴേ ഭയങ്കര ഒരു വിഷമം തോന്നി. രാവിലെ തന്നെ ചേട്ടായി കടയിലോട്ട് പോയി. ഞാൻ രാവിലെ തന്നെ ഭയങ്കര കൈക്ക് വേദന, രണ്ട് കൈക്ക് ഭയങ്കര വേദനയായിരുന്നു. ഈ ഇടതേക്ക് ഭയങ്കര വേദന. അപ്പം ഞാൻ ചേട്ടായി മുന്നിന് മുമ്പ് തന്നെ ഇച്ചിരി കുഴമ്പ് പെള്ളിയേടുണ്ടെങ്കിലും എനിക്ക് എത്തത്തില്ലാത്തതുകൊണ്ട് പുറവശത്തെ അപ്പോൾ ചേട്ടായി കൊണ്ട് കുഴമ്പൊക്കെ തേപ്പിച്ചു. എന്നിട്ട് ഇപ്പോൾ കുളി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. രാവിലെ തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം മുറ്റത്തോട്ട് ഒന്നും ഇറങ്ങാൻ പോലും പറ്റത്തില്ല. ഇന്നലെ വൈകിട്ട് ഞാൻ ഇന്നലത്തെ എടുത്ത് വെച്ച് ഇച്ചിരി വീഡിയോ കൂടി ഒട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് ഞാൻ ഇറങ്ങി ഒരു ശകലം ഇച്ചിരി കളയൊക്കെ പറിക്കുകയും ചെടി വെട്ടിക്കളയും ഒക്കെ ചെയ്തു. അപ്പോൾ ഒന്നുകൂടെ കൈ ഇണക്കാൻ പറ്റത്തില്ലാതായി. ഒരു കാര്യവും ചെയ്യാത്ത അവസ്ഥ. ഈ 3 മാസം, ഈ മഴക്കാലം 3 മാസം വെറുതെ ആരെങ്കിലും ഫുഡും കൂടെ ഉണ്ടാക്കി തരുവാണെങ്കിൽ അത് കഴിച്ചുകൊണ്ട് ഇറങ്ങാതിരിക്കാൻ മാത്രമേ എന്നെ കൊള്ളത്തുള്ളൂ. മഴക്കാലം കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് ഇതുണ്ട് കേട്ടോ. കർക്കിടമാസമൊക്കെ ആകുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് വേദനയും അസ്വസ്ഥതകളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും രാമായണം ഒക്കെ വായിക്കാൻ തുടങ്ങിയോ? ഞാൻ രാമായണം വായിക്കുന്നില്ല, എല്ലാ ദിവസവും സദ്യയ്ക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് രാമായണം. പിന്നെ അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് അത്ര ഇതായിട്ട് വായിക്കാനായിട്ട് അറിയത്തില്ല. പിന്നെ നമ്മൾ പൊട്ടത്തിട്ട് വായിക്കുന്നതിന് നല്ലത് വായിക്കാണ്ടിരുന്നേക്കല്ലേ. അപ്പോൾ എനിക്ക് ചേച്ചിക്കുട്ടികളൊക്കെ വായിച്ചിട്ട് ഇട്ട് തരും കേട്ടോ. ഓരോ ദിവസം ചൊല്ലുന്നത് എനിക്ക് ഇട്ട് തരുന്നുണ്ട് ചേച്ചിക്കുട്ടി. അപ്പം അത് കേൾക്കുന്നുണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ പറയുന്നത്, അപ്പോൾ ഇന്ന് രാവിലെ വരുമ്പോഴേയായിരുന്നു, ഇപ്പോൾ ഒരു ശകലം തോർന്ന് നിൽപ്പുണ്ട്. സ്കൂട്ടി ഒന്ന് സ്റ്റാർട്ടാക്കിയൊക്കെ നോക്കണം. ഇന്നലെ ചേട്ടായി സ്റ്റാർട്ടാക്കിയായിരുന്നു, ഇന്ന് ഞാൻ സ്റ്റാർട്ടാക്കിക്കോളാം ചേട്ടായി എന്ന് പറഞ്ഞു. അപ്പം അവനെ പടുതാക്കിയിട്ട് മൂടിയിട്ടേക്കാണ്. പൂച്ചയാണെങ്കിൽ മഹാശല്യമാണ്. നനഞ്ഞ തുണി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒന്നുകൂടെ തണുപ്പാകുമ്പോഴത്തേനും ആരുടെ കമന്റ് ഇട്ടാണോ അത് നനഞ്ഞ തുണി ഇട്ടാൽ മതി സിനിമ കയറിയിരിക്കുകയായിരുന്നു. പക്ഷെ നനഞ്ഞ തുണി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പെട്ടെന്ന് തുരുമ്പ് പിടിക്കും. കാരണം ഒന്നാമത്തെ കാര്യം ഇവിടെ തണുപ്പല്ലേ, അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ നമ്മൾ നനഞ്ഞുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നമാവും. 3 ദിവസത്തേനും പോയിട്ട് വന്നപ്പോഴത്തേനും വീടൊക്കെ കാണണം, ഭിത്തിയെല്ലാം ജീർണിച്ച് ചീർത്ത്. എനിക്കറിയത്തില്ല നീ ഇങ്ങനെയായി കഴിഞ്ഞാൽ എന്നെ ചെയ്യുന്നു. എങ്ങനെയെങ്കിലും ഈ മഴക്കാലം കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വീടൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം. ഈ വെള്ളമില്ലാണ്ടാക്കി എടുക്കുക, ഈ വെള്ളത്തിൻ്റെ ഈർപ്പ് ഇങ്ങോട്ടാക്കാണ് അതുകൊണ്ടാണെന്ന് പറഞ്ഞത്. ഭിത്തിയൊക്കെ ഉണ്ടാകുന്ന കൊണ്ടല്ലേ, എനിക്കാണെങ്കിൽ ഭയങ്കര ഇറിറ്റേഷനുമാണ്, അലർജിയാണ്, ഒന്നും പറയാൻ പറ്റില്ല. തൂക്കാനും വരാം, ഒന്നും വയ്യാത്ത അവസ്ഥ. തൂത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം മൊത്തം ഈ കണ്ണി ഒരിച്ചിലും തൊണ്ട ഒരിച്ചിലും മൂക്കി ഒരിച്ചിലും. ഭിത്തിയുടെ ഈ പൂപ്പൽ ഒരു ഫംഗൽ പോണക്ക് ഇങ്ങനെ അങ്ങോട്ട് പൂപ്പൽ വരും. അപ്പം സജീടെ അവിടെ പെയിൻ്റ് അടിക്കാൻ വരുമ്പം നമ്മുടെ ഇവിടെ കൂടെ നോക്കിക്കാന്ന് വിചാരിച്ചൊക്കെ ഇരിക്കുക. എങ്ങനെയെങ്കിലും പെയിൻ്റ് ഒന്ന് അടിച്ചിട്ട് 1,00,000 രൂപയാവും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പെയിൻ്റ് അടിക്കണമെങ്കിൽ. എനിക്കറിയത്തില്ല എൻ്റെ ദൈവമേ. ആ എന്തായാലും നമുക്കിത് ചെയ്യാണ്ടിരിക്കാൻ പറ്റത്തില്ല. ദൈവം എന്തെങ്കിലും വഴി കാണിച്ചു തരും എന്ന് പ്രതീക്ഷിച്ചൊക്കെ ഇരിക്കുന്നു. പിന്നെ എന്നാ പറയുന്നത്, കഴിഞ്ഞ ദിവസത്തെ ഗിഫ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. പിന്നെ ഭയങ്കര ഇതായ ഭയങ്കരമായിട്ട് സന്തോഷമായിരുന്നു ഹണി റോസിനെയും ജിപിയെയും കാണാൻ പറ്റിയത്. പക്ഷേ അടുത്ത് പോയത് ഇതൊരു ഫോട്ടോ എടുക്കണമെന്നൊക്കെ ആദ്യം ഫോട്ടോ ആയത്, പക്ഷേ ഒരു തരത്തിലും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതേപോലൊക്കെ ജനമായിരുന്നു, ഇത്രയും ജനങ്ങളോ അവരെയൊക്കെ കാണാനായിട്ടെന്ന് എൻ്റെ അമ്മയും മഹാ അത്ഭുതം തോന്നി കേട്ടോ. എന്നാന്ന് വെച്ചാൽ തലേദിവസവും ഞങ്ങൾ ഉദ്ഘാടനത്തിൻ്റെ ടൈമും പോയി, പിറ്റേ ദിവസവും ഞങ്ങൾ പോയി. പിറ്റേ ദിവസം ചെന്നപ്പോൾ കടയിൽ ആവറേജ് തിരക്കും കാര്യങ്ങളുണ്ട്. എന്നാലും തലേ ദിവസത്തെ ആ ഒന്ന് ഓർത്തപ്പോഴത്തേക്ക് റോഡിലും വണ്ടിയും ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ അവരെ കാണാനായിട്ടാണ് കൂടുതലും. പിന്നെ ഉദ്ഘാടനത്തിൻ്റെ അതെന്ന് പറയുമ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുക്കാനായിട്ട് ഷോപ്പിങ്ങിനൊക്കെ കൂടെ കൂടിയൊക്കെ എല്ലാവരും ഒത്തിരി ജനങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലൊരു ഇതിനകത്ത് എനിക്ക് കൊട്ടാരക്കരയ്ക്ക് പോകാൻ പറ്റിയതുകൊണ്ട് പങ്കെടുക്കാനായിട്ട് പറ്റി. പിന്നെ കൊട്ടാരക്കര ചെന്ന് നിന്നപ്പോഴത്തേക്കും ബ്രിയാങ്കുട്ടൻ്റെ കൂടെ ആ കുഞ്ഞുമോളുടെ കൂടെ പഠിക്കുന്ന ഒരു പഠിച്ചുകൊണ്ടിരുന്ന, ഇപ്പോൾ അവൾ പുറത്ത് പോയല്ലോ, പഠിച്ചുകൊണ്ടിരുന്ന ഒരു മോന് 4 ദിവസം ആയതേ ഉള്ളെന്ന് പറഞ്ഞു. പിന്നെ ബ്ലഡ് ക്യാൻസർ എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ട്. എന്നിട്ട് ഞാനീ പോരുന്നതിൻ്റെ തലേദിവസം ബ്ലഡ് അത്യാവശ്യമായിട്ട് ഈ മോന് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ സ്കൂളിൻ്റെ ഇതിലൊക്കെ ഇവർക്കൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഒത്തിരി പേർക്ക് അയച്ചു കൊടുത്തു കേട്ടോ, ബ്രിയ ആണേലും ബ്രില്ലി ആണേലും. പക്ഷേ ഇന്നലെ ആ കുഞ്ഞു മരിച്ചെന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, എനിക്ക് ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ട്. എൻ്റെ ദൈവമേ,
ഒന്നും പറയാൻ പറ്റത്തില്ല. 13 വയസ്സുള്ള ഒരു കുഞ്ഞ്, ഏറ്റവും കഷ്ടപ്പെട്ട ഒരു സമയമാണ് 10-13 വയസ്സ് വരെ വളർത്തിയെടുക്കാൻ. ഒരു 10 വയസ്സൊക്കെ കഴിഞ്ഞാൽ അവരവരുടെ കാര്യങ്ങൾ ചെയ്യും അല്ലേ എല്ലാ മക്കളും. പക്ഷെ ഒരു 10 വയസ്സ് വരെ ഒക്കെ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്തേരം കഷ്ടപ്പാടും ദുരിതവും പിടിച്ച പാടുവിട്ട അച്ഛനമ്മമാർ വളർത്തിക്കൊണ്ട് വരുന്നതെന്നറിയോ. അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ട് പോവുക അല്ല, നമുക്ക് തരരുത്, തന്നിട്ട് എടുത്തോണ്ട് പോവുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ വേദനാജനകമായിട്ടുള്ള കാര്യമാണല്ലേ. പ്രത്യേകിച്ച് എൻ്റെ ദൈവമേ, മക്കളെ ഈ ഇത്രയും ചെറുപ്പക്കാർ കുഞ്ഞ് വിരിയാൻ തുടങ്ങുന്ന പൂവുകളെ ഇങ്ങനെ എടുത്തോണ്ട് പോകുന്ന കാണുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് വിഷമവും വേദനയും തോന്നുക. പിന്നെ എന്നാ പറയുന്നത്, ആ ഇന്നലെ അതൊക്കെ ആയിരുന്നു വിഷമവും സങ്കടവും ഒക്കെ ആയിരുന്നു. ഇന്നലെ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവളാണെങ്കിലും വിളിച്ചിട്ട് പിന്നെ അവൾക്കൊരു സർജറി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇന്നലെ സ്റ്റിച്ച് എടുക്കാനും കാര്യത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സ്റ്റിച്ചൊക്കെ എടുത്തു, കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയിട്ടിരിക്കുന്നു. അവർ 30-ാം തീയതി ഇനി പോവും, അടുത്ത സൗദി അറേബ്യയിലേക്ക് തന്നെ പോവും 3 പേരൂടെ. അതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ അമ്മൂനെ ഇവിടെ വെച്ചിട്ടിപ്പം കണ്ടില്ലേ, നിങ്ങളെല്ലാവരും കണ്ടില്ലേ അമ്മൂനെ ഇവിടെ വലിയ പെരുമാമ്മമാരെയുള്ള വലിയ വലിയ മീന്, നമ്മളാഞ്ഞിലോ ആ മരഞ്ഞിലോ എന്നാണോ വരാലോ അങ്ങനൊക്കെ കിട്ടി അവർ അവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. പക്ഷെ എല്ലാവർക്കും തന്നെ പനിയും ജലദോഷവും കാര്യങ്ങളും ഒക്കെ ആണെന്ന് പറഞ്ഞു. അതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ വീട്ടിലെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സുഖമായിട്ടും സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു. മഴയും കാറ്റും ഒക്കെ കാരണം അമ്മയും വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടുന്നു, പുറത്തോട്ടൊക്കെ ഇറങ്ങാതെയും വെറുക്കാതെയൊക്കെ. അപ്പം ഇടുക്കിയുടെ ഞങ്ങളുടെ ഒരു വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. എല്ലായിടത്തും തന്നെ ഇപ്പം പെട്ടെന്ന് തന്നെ കാലാവസ്ഥയുടെ ഈ അടുപ്പിച്ചുള്ള ഇങ്ങനെ നിന്നുള്ള പെയ്ത്തും കാര്യങ്ങളും ഒക്കെ കൊണ്ട് തന്നെ എല്ലായിടത്തും പനിയും പല സൈസിലുള്ള അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വ്യാപിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും മുൻകരുതലോണം ചൂടുവെള്ളം കുടിക്കുകയും പിന്നെ സെറ്ററും സോക്സും തൊപ്പിയും ഒക്കെ വെച്ചുകൊണ്ട് നടക്കുകയും മഴ നനയാണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുക കേട്ടോ. അതൊക്കെയാണ് ഒന്ന് മൊത്തത്തിലൊന്ന് പറയാനുള്ള കാര്യം. അപ്പം ഇന്നത്തെ നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലോട്ടൊക്കെ പോകാം അല്ലേ. ചേട്ടാ എന്നെ കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഏൽപ്പിച്ചിട്ടാണ് പോയേക്കുന്നത്. അത് ചെയ്തിട്ടില്ലേ ഇന്ന് നിന്റെ മുട്ടുകാർ തല്ലി കുടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ അത് ചെയ്യുകയും ചെയ്യും. ആ അപ്പം ചേട്ടാ പറഞ്ഞിരിക്കുന്ന കാര്യം 2 ദിവസം കൊണ്ട് എന്നോട് പറഞ്ഞത് ഇന്ന് ചെയ്യണം കേട്ടോ, ചെയ്യണം കേട്ടോ. ഞാൻ പിന്നെ തണുപ്പുകാരനൊക്കെ മാടിച്ച് മടിച്ച് മടിച്ച് ചെയ്തത്. പക്ഷെ ഇന്ന് രാവിലെ പറഞ്ഞു അത് ചെയ്ത് വെച്ചില്ലെങ്കിൽ കണ്ടോ ഇന്ന് കേട്ടോ ദിവസം തോന്നുന്നു പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. ഇപ്പം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും ഒന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യണമല്ലോ. പിന്നെ എന്തായാലും അങ്ങനെ ചേട്ടായി പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ കറണ്ട് എപ്പോഴാണ് പോകുന്നതെന്ന് അറിയത്തില്ല. കറണ്ടുള്ള മേക്ക് 2-3 തുണിയും കാര്യങ്ങളൊക്കെ തേക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ പണികളും തിരക്ക് പിടിച്ച ഒരു ദിവസമാണ് ഇന്ന്. രാവിലെ തന്നെ പുളിയും പരിപാടിയും ജപവും കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ചപ്പാത്തി ആയിരുന്നു. ഇനി ഉച്ചയ്ക്കത്തേന് ചോറ് ഇരിപ്പുണ്ട്, ഇന്നലെ വെച്ച ചോറ് അതേപടി തന്നെ ഇരിപ്പുണ്ട്. ഈ മഴ കാരണം ഇന്നലെ ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അധികം ഫുഡും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കേണ്ടയോ കഴിക്കേണ്ടയോ വിശപ്പോ അങ്ങനൊന്നും വലിയ കാര്യമായിട്ടില്ല. അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകുന്നു കേട്ടോ. അതൊക്കെയാണ് ഇവിടുത്തെ ഒരു വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും പറഞ്ഞ് 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 നീട്ടാണ്ട് നമുക്ക് നേരെ പോയി നമ്മുടെ വീഡിയോ ആണ് കണ്ടോ. വോൾട്ടേജ് വേരിയേഷൻ കണ്ടോ, അതാ പറഞ്ഞാൽ എപ്പോഴാണ് കറണ്ട് പോകുന്നത് നടത്തില്ല. എന്തായാലും വായോ ആയി പറഞ്ഞേക്കുന്നതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ് കേട്ടോ. തുണിയെല്ലാം കട്ടിലെ വലിച്ചു വാരിയിട്ട് ഇതേ എൻ്റെ ഊഞ്ഞാലിൻ്റെ പുറത്തുള്ള കുറേ ചുരിദാറുകളും എന്നാ അടി ചെയ്താ ഇങ്ങനെയാണ് ഇവിടെ വൃത്തിയുള്ളൂ തീടുന്നത്, കൊണ്ടുപിടിച്ച വൃത്തിയാന്ന് പറയുന്നതും കേൾക്കാമല്ലോ ഇത് എന്നാ അടി ചെയ്തെന്നൊക്കെ. അപ്പം ഞാനുണ്ടല്ലോ അവിടോട്ട് കൊണ്ടുപോയ കൂടും ബാഗും സാധനങ്ങളും ഒക്കെയാണിത്. പിന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചതെന്നറിയോ, ഇത് ഓരോ ദിവസം ഞാൻ സ്കൂട്ടിയും കൊണ്ട് ഉപ്പുകാരക്കൊക്കെ പോയപ്പോൾ ഇട്ട ഒരു ഡ്രസ്സാണ്, 2 ഡ്രസ്സ് കിടക്കുന്നത്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു ഒരു ഈ ഉപ്പുകാര ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇട്ടാലുള്ളൂ, അപ്പോൾ കഴുകാനും മാത്രം ആയില്ലല്ലോ, 1-2 അടിയിലൂടെ ഇട്ടിട്ട് കഴുകാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതിലോട്ട് കൊണ്ടിടാം. വെയിലുണ്ടെങ്കിൽ ഇച്ചിരി വെയിൽ കുളിച്ചിട്ട് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ തുണി ഉണ്ടായി കിടന്നത് പിറക്കി കൊണ്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. പക്ഷേ ചേട്ടായി എന്നെ പൂരം മഴ കുറഞ്ഞു, എല്ലാം മടക്കി മാറ്റിക്കണം, എല്ലാം വൃത്തി കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേട്ടായി പറഞ്ഞ കണക്ക് തന്നെ ചെയ്യാം. അടുത്ത് തന്നെ ഞാൻ കാണിച്ചേട്ടാ, ഇത് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ടോ നമ്മുടെ റൂമെല്ലാം പൂക്കുന്നുണ്ടോ? ഇത് ഒരു രക്ഷയായിരുന്ന വെച്ചാൽ ഒരു രക്ഷയില്ല, എനിക്കറിയത്തില്ല എൻ്റെ ദൈവമേ. അടുത്ത് എന്നാന്നറിയാം ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത്. ഇത് കണ്ടോ നമ്മുടെ ബ്ലാങ്കറ്റ് ഇങ്ങനെ സൈഡ് വിട്ട് വിട്ട് കുറച്ചത് വിട്ടിരിക്കുന്നത്. ഇതുണ്ടോ ഇതുണ്ടോ ഇത് കണ്ടോ. അപ്പം പിടിവലി വല്ലതും നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ ചേട്ടായി ഇത് രാവിലെ പറയാം. ചേട്ടായി ഇങ്ങനെയും കൂടെ കഴിഞ്ഞ ദിവസം പിടിവലി വെച്ചാണ് ഈ കമ്പ്ലി ഇങ്ങനെ കീറിയിട്ടത് കേട്ടോ. എന്നിട്ട് എന്നോട് പറയാം, ആ നീ പിടിച്ചു വലിക്കുന്നതാണ്, നീ ഞാൻ ഇങ്ങോട്ട് വലിക്കും നീ അങ്ങോട്ട് വലിക്കും, അങ്ങനെ കീറിയതാണ്. സത്യത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ് കിങ്ങിണിയും ചേട്ടായി ഇങ്ങനെ പിടിച്ചു വലിച്ച്. നീ പാപ്പു കീരി പാപ്പു കീരി പോയി പാപ്പു പൊട്ടി പാപ്പു എന്നൊക്കെ എന്നിട്ടിരുന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇവനെ അടിച്ചു വെച്ചേക്കണം എന്നാണ് അടുത്ത ഓർഡർ. ഇതൊരു പുതിയ മുണ്ടി ചേട്ടായി മേടിച്ചേക്കുന്ന, അവനെ ഒന്ന് കഴുകിയിടണം. പിന്നെ ഇതുണ്ടല്ലോ ഷർട്ട് ഇന്നലെ എടുത്തിട്ടു, ഇട്ടിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ വയറിൻ്റെ അവിടെ ഇച്ചിരി ടൈറ്റാന്ന് പറഞ്ഞുകൊണ്ട് അപ്പം തന്നെ ഊരിയിട്ട് ടീ ഷർട്ട് ഇട്ടുണ്ട് പോയി. അപ്പോൾ ഈ ഷർട്ട് അതേപടി മടക്കി വെക്കണം. അപ്പോൾ അടുത്തത് സ്കൂട്ടി സ്റ്റാർട്ടാക്കി വെക്കണം. കൊടുങ്കാറ്റും അതിൻ്റെ കാറ്റാണോ ഇത്, ഈ പ്ലാവൊക്കെ ഇങ്ങോട്ട് ചെരിഞ്ഞു പോയി കണ്ടോ. ചേട്ടായി പറയാൻ ആ പ്ലാവ് വെട്ടിക്കളയണമെന്ന്,
ഇത് നാടൻ പ്ലാവല്ലേ, എപ്പോൾ ഉണ്ടാകാനായിട്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് വെട്ടിക്കളയണമെന്ന് പറഞ്ഞു. ഇനി ആരെയല്ലേ ചേട്ടായി ഇവിടെ ഇരിക്കുമ്പോഴേ ഞാൻ അതൊന്ന് വെട്ടിക്കളയണം. അതിലോട്ട് സത്യം പറഞ്ഞാൽ കാച്ചിലുകളിൽ കയറിയിട്ടുമുണ്ട്. പിന്നെ ഉണ്ടോ ഇത്രയൊക്കെ ഞാൻ കള പറിച്ചു, ഇവിടെ കൊണ്ടൊന്നും പറിച്ചിട്ടില്ല. ഞാൻ ഈ മഴ കാരണം തെന്നി 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 തെറിച്ച് കിടക്കുക. പിന്നെ പറഞ്ഞു കൂടുതൽ ഷോയ് കാണിക്കാൻ മുറ്റത്തോട്ട് ഇറങ്ങണ്ട, ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്രയും പണികളാണ് ചേട്ടാ എന്നെ ഏൽപ്പിച്ചിട്ട് പോയേക്കുന്നത്. മീൻ വണ്ടി പോകുന്നു. നമ്മുടെ ഈ ഇത് നനഞ്ഞു കിടക്കുമായിരുന്നു, അപ്പം ഞാൻ ഇവനെ ഒന്ന് മാറ്റി ഇട്ടേക്ക് നനഞ്ഞു കിടന്നുകൊണ്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇവനെ അന്വേഷിച്ചു കൊടുക്കാം എന്നെ ചെയ്യാൻ. ഈ പൂച്ചേനും ഒരു രക്ഷയില്ലാത്തൊരു അവസ്ഥ. ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഇനി കയറുമോ എങ്ങനെയാന്ന് അറിയില്ല. വെയിൽ കണ്ടിട്ട് തുടയ്ക്കാം. ആ ഇടുക്കിയിലൊക്കെ അങ്ങനെയാണ് കേട്ടോ, നാട്ടുമ്പുറത്തൊക്കെ എല്ലാ ദിവസവും തുടക്കിയത്. പക്ഷെ മഴക്കാലം ഇടുക്കിയിൽ ആഴ്ചയിൽ ഒന്നൊക്കെ തുടയ്ക്കാൻ പറ്റും. ആദ്യം
ദൈവമേ, പെരുമഴയത്ത് പോട്ട് വരുന്നുണ്ടാവും. കൊച്ചിനെയൊക്കെ വിട്ടിട്ട് സ്കൂളിൽ ഇന്നലെയൊന്നും പഠിത്തമില്ലായിരുന്നു എന്ന് തോന്നുന്നേ. ഇന്നും പഠിത്തമുണ്ട്, ഞാനിവിടെ തീ പഠിത്തമില്ലെന്ന്. ഇടുക്കി ജില്ലയിൽ ഇവിടെ ഉണ്ടെന്ന് കൊച്ചിനെ കൊണ്ട് വിട്ടിട്ട് അവൾ വരുന്നതായിരുന്നു. ഓ, കോട്ടാമരി ഒരുണ്ടോ പ്ലാവൊക്കെ? എൻ്റെ പൊന്നെ വളഞ്ഞു കൂട്ടുക പ്ലാവൊക്കെ. ഒരു രക്ഷയില്ലതേ, ഞാനിപ്പോൾ തുടച്ചിട്ടാ തീട്ട ഫുള്ള് കറി. ഈ പരുവത്തിലാണ് ഈ സാധനം പറന്നു പോകുന്നത് കണ്ടോ. പിന്നെ എന്നാ ചെയ്യാനാ? പിന്നെ ഇപ്പം ഞാൻ തുടച്ചിട്ടാ മൊത്തം നനഞ്ഞു. ഒരു രക്ഷയില്ല. എൻ്റെ ദൈവമേ, മഴ പെയ്താ സാറില്ല. ഈ കാറ്റടിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. രാവിലെ തയ്ക്കാനായിട്ട് ഇവരുടെ അമ്മൂനൊരു മിടി തയ്ച്ചു. ഇച്ചിപ്പോൾ വീട്ടിൽ ഇടാൻ വേണ്ടി കേട്ടോ. അമ്മ ഇന്നാൾ കാല് പോയപ്പോൾ എന്ത് പറഞ്ഞ പാവാട അമ്മ രണ്ട് മിടി തയ്ച്ചു വെച്ചേക്കണം. അന്നെടുത്ത് വെച്ച് തുണിയത് പിന്നെ തയ്ച്ചില്ലായിരുന്നു. പിന്നെ രണ്ട് എനിക്ക് അണ്ടർ സ്കേർട്ടിന് വള്ളി അടിച്ചു. പിന്നെ ഒരു വലിയ ബഷീരി ഇടാൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അതിന് മുറിച്ചിട്ട് രണ്ട് പില്ലോ കവർ അടിച്ചു. വേണ്ടോ, രണ്ട് പില്ലോ കവറും കൂടെ അതിനങ്ങോട്ട് അടിച്ചു. വലിയ ഷീറ്റായിരുന്നു അത്. അന്നേരം പിന്നെ എന്നാ പറയുന്നത്, വിരിച്ചിടാൻ മാത്രമേ ഭയങ്കര വലുതായതുകൊണ്ട് ഈ ഷീറ്റ്. എന്നിട്ട് അതിൻ്റെ സൈഡ് അടിച്ചു, അത് മടക്കി വെക്കണം. പിന്നെ അതേ കമ്പിളിയൊക്കെ അടിച്ചു, കമ്പിളിയുടെ സൈഡൊക്കെ അടിച്ച് സെറ്റാക്കി. അപ്പോൾ കുറേ പരിപാടികൾ വരുന്നു ഇത് ഈ റൂമിനകത്ത്. പിന്നെ ഇങ്ങനെ എല്ലാം എണ്ണയൊക്കെ ഒഴിച്ചിട്ടേക്ക് ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്നു. പിന്നെ നൂലിന് കാണിക്കും പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ എണ്ണയൊക്കെ ഒഴിച്ചിട്ടു. ഇനി ഇതെല്ലാം ഒന്ന് മടക്കി വെച്ചിട്ട് ഈ റൂമിനകം ഒന്ന് തൂക്കണം. എന്നു വെച്ചാൽ ഇവിടെ എല്ലാം നൂലും പൊടി ഇതൊക്കെ ആയി. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം. അതൊക്കെല്ലാം തോർച്ചയുണ്ട് കേട്ടോ പുറത്ത്. വലിയ എപ്പോഴാണ് പെയ്യുന്നത് നടത്തില്ല. ഒരു എന്നാ പറയുന്നത്, ചീറിപ്പാഞ്ഞ് വരുന്ന ട്രെയിനിൻ്റെ മാതിരിയാണ് ഭയങ്കര സൗണ്ട് കേട്ടോ. ഒറ്റ വര വരും. ഇന്നലെ സൂസമ ചേച്ചിക്ക് പോട്ടെ, സോറി. അപ്പം ഞാൻ വനിയായിട്ട് ആശ്രയിൽ പോകുന്ന കണ്ടായിരുന്നു. അപ്പം എന്നായി കുറഞ്ഞൊന്നും അറിയത്തില്ല. ഞാൻ വിളിച്ച് ചോദിക്കാൻ തോർത്തു. അത് ഞാൻ ഓർത്തു എന്തായാലും ഒന്ന് കയറിപ്പോയോ ചോദിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. കൊട്ടാരക്കരയ്ക്ക് പോകാനായിട്ടുണ്ടല്ലോ തക്ക സമയത്ത്. എൻ്റെ ദൈവമേ, അന്ന് രാവിലെ ചക്കയൊക്കെ ഇട്ട് തന്നു കേട്ടോ. ചക്ക ഇട്ട് രാവിലെ ചക്ക വെട്ടി അടത്തിക്കൊണ്ടൊക്കെയാണ് പോയത്. അപ്പോൾ എനിക്ക് തന്നു വിടുവാൻ പിറക്കുമൊക്കെ. ഇതാണ് എന്നോട് പിള്ളേർ പറയുന്നത്. കൊട്ടാരക്കരയിലെ പിള്ളേർ പറഞ്ഞത്, ചെയ്യുകയും പിറക്കുകയും തന്നതും പിറക്കുകയും. എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന്. അപ്പം ചക്കയൊക്കെ ഇട്ട് സൂസം ചേച്ചി റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്ന് കയറിപ്പോയി പനി കുറഞ്ഞു വന്നപ്പോൾ നോക്കി അഞ്ചാറ് ചോക്ലേറ്റൊക്കെ കൊടുത്ത്, നമ്മുടെ ജ്യോതിയും ഒക്കെ തന്നിട്ട് അഞ്ചാറ് ചോക്ലേറ്റൊക്കെ കൊടുത്തിട്ട് വരാം അല്ലേ. കുമാരചേച്ചിക്കൊക്കെ ഇന്നലെ ഞാൻ ചിന്നനും കണ്ണനും കുമാരചേച്ചി വൈകിട്ട് പോ അപ്പുറത്ത് പണിയുന്നുണ്ടായിരുന്നു. അവർ ഇതിലേ വന്നായിരുന്നു. അപ്പം ഞാൻ അഞ്ചാറിനും അവരുടേത് ചിന്നൻ്റെ കണ്ണനും കുമാരചേച്ചിക്ക് കൊടുത്തു വിട്ടു. പിന്നെ ചേട്ടാ ഇന്ന് രാവിലെ കടയിലെ കുഞ്ഞുങ്ങൾക്കെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് മൂന്നര എടുത്തോണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ആര്യൻകുട്ടൻ്റെ ഇവിടെ ഇരിപ്പുണ്ട്. മഴയല്ലേ, അവർ കയറി വന്നില്ല. കൊടുക്കണം, അവരുടെ ഇതും കൂടെ കൊടുക്കണം. ഞാൻ ഒറ്റ അനുഭവം കഴിക്കത്തേ ഇല്ല കേട്ടോ. ചേട്ടാ ഒന്ന് രണ്ടെണ്ണമൊക്കെ കഴിച്ചെന്ന് തോന്നുന്നു. ചേട്ടാ ഇച്ചിരി ഇഷ്ടമാണ്. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അപ്പം ഞാൻ സൂസം ചേച്ചിയുടെ അടുത്ത് കയറിപ്പോട്ട് വരട്ടെ. സൂസം ചേച്ചിയുടെ വന്നു വേണ്ട, നല്ല ഫ്രാഷൻ ഫുഡൊക്കെ പിറക്കി വേണ്ട. ഇവിടുത്തെ ഇവിടെ വെള്ളം നിറഞ്ഞു കേട്ടോ. എന്തോ എന്തോ ഒഴുകുന്ന ഒഴുക്ക്, ഇതെല്ലാം നമ്മുടെ അങ്ങോട്ടേക്ക് ഒഴുകി വരുന്ന വെള്ളമാണ് കേട്ടോ. അവിടെയൊക്കെ ഫ്രാഷൻ ഫുഡ് കിടപ്പുണ്ട്. വേണ്ട പോ, എനിക്ക് പിറക്കാൻ കഴിയില്ല. ഞാൻ ഉറങ്ങി വന്നിട്ടുണ്ട്. അവർ പിറക്കി വെച്ചിരുന്ന എടുത്തുകൊണ്ട് വന്നാ കേട്ടോ. എന്തോ വരണം. ഇന്ന് ഉച്ചയ്ക്കത്തെ എൻ്റെ ഫുഡ് നല്ല അടിപൊളി റവ പുട്ടാണ് കേട്ടോ.
ചോറിനെ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. ഞങ്ങളുടെ വെള്ളത്തിൻ്റെ ആട്ടെ ഈ പാത്രത്തിലൊക്കെ ഇങ്ങനെ എന്നാ പറയുന്നത് ചെറിയ ചെറിയ പാടുമാതിരി ഡിസൈൻ ചെയ്ത മാതിരി ഇരിക്കുന്നത് കേട്ടോ വെള്ളത്തിൻ്റെ ആട്. അപ്പം ചോറ് തിന്നാൻ ഭയങ്കര മടി പിടിച്ചിട്ട് ഞാൻ എന്നാ ഏതെന്നറിയോ, റവയെടുത്ത് കുഴച്ച് ഒരു ലേശം എൻ്റെ ആവശ്യത്തിന് മാത്രം കുഴച്ചിട്ട് ഒരു ഊറ്റി ദേ വെച്ചേക്കുന്നു. ഇതുണ്ടോ ഞാൻ ചായപാത്രത്തിൻ്റെ പുറം കണ്ടോ ഡിസൈൻ ചെയ്ത് കൊടുക്കുക, നമ്മുടെ വെള്ളത്തിൻ്റെ കേട്ടോ എന്നാ ചെയ്യാനാ. അപ്പം മഴ പുറത്ത് ചെറുതായിട്ട് ചാറിക്കൊണ്ട് നിൽക്കുന്നു, വിശക്കാൻ തുടങ്ങി. 2 മണിയാകാറായി, അപ്പോഴത്തേനും ഇനി കഴിക്കാണ്ടിരിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പം പുട്ട് റെഡിയാവട്ടെ. അപ്പോൾ കുറേ ദിവസം കൂടി കല്യാണിക്കുട്ടി ആരെങ്കിലും കയറി വന്നിട്ടുണ്ട്, മഴ കാരണം ഉദ്ദേശമില്ലല്ലേ. അപ്പം ഞാനിപ്പോൾ കൊണ്ടുപോയി മുട്ടായി കൊടുത്ത് കേട്ടോ, നമ്മുടെ കൊട്ടാരക്കരയിൽ കൊണ്ടിരുന്ന മുട്ടായി എല്ലാവർക്കും കൊടുത്തു, അവരുടെ വീതം അവർക്കും കൊണ്ട് കൊടുത്തു. അപ്പോഴത്തേനും എനിക്കൊരു അടുത്ത സമ്മാനമായിട്ട് വന്നേക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനമായിട്ട് കയറി വന്നത് കേട്ടോ. 2 എണ്ണങ്ങളെ എന്നാ ഉണ്ട് കല്യാണി വിശേഷം, സുഖമാണോ? ഒത്തിരി ദിവസമായല്ലോ കണ്ടിട്ട്, എല്ലാവർക്കും സുഖമാണോന്ന് ചോദിച്ചേ. വെയിലൊരു ശകലം വെയിൽ വന്നു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഈ വെയിൽ തിരിക്കാം, വെയിൽ കൊള്ളട്ടെ. എന്നാന്നോ ഈ ഉച്ചക്കത്തെ വെയിൽ ചീത്തയാ, ഇപ്പം സമയം 2, 2.5, 3 ആയി കാണുമായിരിക്കും. ആ ഈ വെയിലായിരിക്കാം, എന്നാലും മഴ കാരണം നമ്മൾ വെയിൽ കൊള്ളുന്നില്ലല്ലോ. രാവിലെ വെയിൽ കൊള്ളണം ഇച്ചിരി, എന്നാലും നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും, അപ്പം നമുക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവാണ്ടിരിക്കും. അപ്പം ഞാനിനി ഇവരുടെ കൂടെ ശകലനേരം അടിച്ചു പൊളിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി അപ്പൊ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും തെറ്റിപ്പോയി കേട്ടോ, സ്വാഗതം.